വട്ടവടയിൽ കനത്ത മഴയിൽ മേഖലയിലെ വീടുകളുടെ സംരക്ഷണ ഭിത്തിയടക്കം തകർന്നു. ഓണത്തിനായി വിപണിയിലേക്ക് എത്തിക്കുവാനുള്ള ഏക്കർ കണക്കിന് കൃഷി നശിച്ചതായാണ് സൂചന. പഴത്തോട്ടം കോവിലൂർ വട്ടവട കോവിലൂർ ചിലന്തിയ റോഡുകളിൽ ഗതാഗതം നിലച്ചു. പോസ്റ്റുകൾ നിലം പൊത്തിയതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ പെയ്ത മഴ മേഖലയിൽ ശമനമില്ലാതെ പെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ പെയ്ത മഴ വട്ടവട മേഖലയിൽ ശമനമില്ലാതെ പെയ്യുകയാണ്. വട്ടവട മേഖലയിലെ വീടുകളുടെ സംരക്ഷണ ഭിത്തിയടക്കം മഴയിൽ തകർന്നു. ഓണത്തിനായി വിപണിയിലെത്തിക്കുവാനുള്ള ഏക്കറു കണക്കിന് കൃഷി നശിച്ചതായാണ് സൂചന. നേരത്തെ പെയ്ച്ച മഴയിൽ വന്ന് വരലാറ് കാണാത്ത അളവുക്ക് വന്നിട്ട് നാശനഷ്ടങ്ങൾ ഏർപ്പെട്ടിരിക്കു. സ്കൂളിനുടേ നാനാ ഭാഗങ്ങളിലേയും വന്നിട്ട് നെറിയ നഷ്ടങ്ങൾ നടന്നിരുക്കു. പൊതുവാ നമ്മൾ പാത്തിക്കുന്നേ കിച്ചനുക്ക് മുന്നാടി നടന്നിരുക്ക്. பிறகு பார்த்தீங்கன்னா எல்பி ஸ்கூலுக்கு முன்னாடி வந்து மிகப்பெரிய அளவில் வந்து கடல் நடந்திருக்கு. இது வந்துட்டு நாளைக்கு பிள்ளைங்க வந்து இதில் நின்னாலும் கூட வந்து ஒரு அபாயமான ஒரு சூழல் வந்து ஏற்படுது. அது மாத்திரம் இல்லாமல் பாத்ரூம் சைடு இப்படி ஏராளமான சைடில் வந்துட்டு நாச நஷ்டங்கள் ஏற்பட்டிருக்கு. இது இதோட நிற்காது. இன்றைக்கும் வந்துட்டு நிறைய பெய்யக்கூடிய மழையில் வந்துட்டு நிறைய விரிஞ்சு கிடக்குது. இதெல்லாம் கூடியுமே நாளைக்கு எந்த அளவுக்கு எப்படி ஆகுங்கிறது வந்து ஒரு கேள்விக்குறியாக இருக்குது. പഴത്തോട്ടം കോവിലൂർ വട്ടവട കോവിലൂർ ചിലന്തിയർ റോഡുകളിൽ ഗതാഗതം ഒന്നിലച്ചു. പോസ്റ്റുകൾ നിലം പൊത്തിയതോടെ മേഖലയിൽ വൈദ്യുതി നിലച്ചു. വട്ടവടയിലെ ശരവണൻ, സെൽവം, രാജ, നാഗരാജ്, നടരാജൻ തുടങ്ങിയവരുടെ വീടുകളുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടുകൾ അപകടാവസ്ഥയിലായി. മീണ്ടും 10-15 வீட்டுக்கு மேலே போயிடுச்சு. ரோடு மொத்தம் ப்ளோக் ஆகிருக்கு. பழத்தோட்டம் கோயிலூர் ரோடு, கோயிலூர்லேருந்து சிலந்தியார் போகக்கூடிய ரோடு, கோயிலூர்லேருந்து கொட்டாக்கொம்பர் ரோடு, குடிகள் ரோடு, அப்போ இங்கே வட்டவட பஞ்சாயத்து மொத்தம் பயங்கரமான மழையில் மண்ணிடிச்சலும். വട്ടവട ഗവൺമെന്റ് സ്കൂളിന്റെ സംരക്ഷണ ഭിത്തിയടക്കം ശക്തമായ മഴയിൽ തകർന്നു. മേഖലയിൽ മഴ കനത്ത് പെയ്താൽ ഓണത്തിന് വിപണിയിൽ എത്തിക്കുവാനുള്ള കൃഷി നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.